हाई कुे इन इंग्लिश क्लास एल स्वागत इन नमुक ए प्रवर्तन नोक आद्य प्रवर्तन ग्रीटिंग कार्ड क्लास विशद टीचर का तु अब ग्रीटिंग कार्डी निध्यापक अयचुक नेक्स्ट आक्टिविटी माय वर्ड्स रीड द फॉलोइंग सेंटेंस सेंटेंस वाईक इट वाज ए समर फेस्ट पीपल वॉक टू द फेस्टिवल ग्राउंड टू द नैरो लेन ए लिटिल बॉय रन अराउंड हिज फादर विदाउट वेटिंग फॉर आंसर ही मूव्ड ऑन सी द अंडरलाइन्ड वर्ड अडील വരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ദ ഷോ പാസ്റ്റ് ആക്ഷൻ ഇത് പാസ്റ്റ് ആക്ഷനെ സൂചിപ്പിക്കുന്നു യു ക്യാൻ സീ മെനി സച്ച് സിമിലർ വേർഡ്സ് ഇൻ ദ സ്റ്റോറി ഈ കഥയിൽ ഇത്തരം ധാരാളം വേർഡ്സ് ഉണ്ട് റീഡ് ദ സ്റ്റോറി വൺസ് അഗൈൻ ഒന്നുകൂടി സ്റ്റോറി വായിക്കുക പിക്ക് ഔട്ട് ഓൾ സച്ച് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ഫോളോയിങ് കോളംസ് താഴെ കൊടുത്തിരിക്കുന്ന കളങ്ങളിൽ അത് എഴുതുക കൺസ്ട്രക്ട് യുവർ ഓൺ സെന്റൻസ് യൂസിംഗ് ദീസ് വേർഡ്സ് ഈ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കുകയും വേണം വേർഡ്സ് എൻഡിംഗ് വിത്ത് ഇഡി വേർഡ്സ് എൻഡിംഗ് വിതൗട്ട് ഇഡി ഇഡിയിൽ അവസാനിക്കുന്ന വേർഡ്സും ഇഡിയിൽ അവസാനിക്കാത്ത വേർഡ്സും രണ്ട് കോളങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ വോക്ക് അതിന്റെ പാസ്റ്റ് ഫോം വോക്ക്ഡ് ഫാസിനേറ്റ് ഫാസിനേറ്റഡ് സ്റ്റോപ്പ് സ്റ്റോപ്ഡ് കോൾ കോൾഡ് മൂവ് മൂവ്ഡ് ഷൗട്ട് ഷൗട്ടഡ് wish wished turn turned roll rolled lift lifted soap soaped look looked ask asked ini edil avasanikkatha words run ran stand stood ride rode hear heard weep wept take took get got run ran begin began ഇനിയും കൂടുതൽ വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി വായിച്ച് കണ്ടെത്തി എഴുതുക ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതാനും സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പീപ്പിൾ വോക്ക്ഡ് ടു ദ ഫെയർ ഗ്രൗണ്ട് ടു ദ നാരോ ലൈൻ ദ ചൈൽഡ് സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടോയ് ഷോപ്പ് ദ ഹോക്കർ കോൾഡ് ഔട്ട് അറ്റ് ദ പാസേഴ്സ് ബൈ ഹീ ന്യൂ ദാറ്റ് അവിടെ നോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ ഹീ ന്യൂ ദാറ്റ് ഹിസ് പേരൻസ് വുഡ് സേ ഹീ വാസ് ഗ്രീഡി ഇതുപോലെ ബാക്കി സെന്റൻസ് നിങ്ങൾ കണ്ടെത്തി എഴുതുക The following are some events from the story which are not in proper order. താഴെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓർഡറിലല്ല അത് നമുക്ക് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. I can number the events in the box in the order they occurred and come up with a new word. Events നടന്ന ഓർഡറിൽ നമ്പർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു മീനിംഗ്ഫുൾ ആയിട്ടുള്ള വേർഡ് കിട്ടും. നോക്കുക The child wanted his parents to buy him a toy. അത് 3 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നു. The child was separated from his parents in the festival ground. Number 7. The child wanted to get a garland. 4. Number 1. A child get to the festival ground with his parents. Number 8. A man in the crowd lifted the child up in the arm. 2. Many colored sweets decorated with leaves of silver and gold were seen. 5. The child wished to have all the balloons. 10. The child liked his parents more than anything. 9. The man took the child to the Jane wheel. Number 6. The child pleaded with his parents earnestly to allow him to go on the Jane wheel. അപ്പോൾ ഈ നമ്പറിൻ്റെ ക്രമം അനുസരിച്ച് ഒന്നാമത്തെ നമ്പറിന് നേരെയുള്ളത് ജി ആണ് രണ്ടാമത്തെ നമ്പറിന് നേരെയുള്ളത് എ ആണ് മൂന്നാമത്തെ നമ്പറിന് നേരെയുള്ളത് ഏതാണ് ഐ നാലാമത്തെ നമ്പറിന് നേരെ എൻ ആണ് അങ്ങനെ നമ്പർ ക്രമത്തിൽ ഈ ആൽഫബറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് പ്രവർത്തനങ്ങൾ വേഗം ചെയ്യുക പുതിയ ക്ലാസ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടാം ഈ ക്ലാസ്സിൻ്റെ അവസാനം ഹായ് പറയാമെന്ന് പറഞ്ഞിരുന്നു സമയം കൂടുതൽ വൈകിയതുകൊണ്ട് ഹായ് പറയുന്നതിനായി മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നമസ്കാരം